യൂട്യൂബിൽ കാണാൻ കഴിയുന്ന മികച്ച അഞ്ച് തമിഴ് ത്രില്ലറുകളെ പരിചയപ്പെടുത്തുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സിനിമകളുടെ ഒക്കെ തന്നെ യൂട്യൂബ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഈ സിനിമകൾ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിനിമകളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ സിനിമ തെഗിഡി. തമിഴിൽ വരുന്ന സസ്പെൻസ് ത്രില്ലർ സിനിമകളുടെ കൂട്ടത്തിൽ തെഗിഡി എന്തുകൊണ്ടും ഓർമ്മയായി നിൽക്കുന്നു. എന്നാൽ ഈ സിനിമ അവസാനിക്കുന്നത് ഒരു രണ്ടാം ഭാഗത്തിനായുള്ള ത്രെഡ് നൽകിയാണ്. നല്ല നിരൂപണങ്ങൾ നേടിയെടുത്ത സിനിമയാണെങ്കിലും സാമ്പത്തികപരമായ ഒരു വലിയ വിജയം നേടാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അതിനാലാകും രണ്ടാം ഭാഗം ഇറക്കുവാൻ താമസിക്കുന്നതും. അശോക് സെൽവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. അയാൾ നിരീക്ഷിക്കുന്ന ആളുകളെല്ലാം ഒന്നൊന്നായി കൊലപ്പെടാൻ തുടങ്ങുന്ന അവസ്ഥയിൽ ഇതിനു പിന്നിലെ രഹസ്യം കണ്ടെത്തുന്ന രീതിയാണ് സിനിമയെ കൂടുതൽ ത്രില്ലിംഗ് ആക്കുന്നത്. 2 മണിക്കൂറുള്ള സിനിമയിൽ കൃത്യമായ പേസിംഗിൽ ത്രില്ലടിപ്പിക്കുന്ന ആദ്യ പകുതിയും കുറച്ച് സ്ലോ ആയാലും നല്ല ട്വിസ്റ്റുകളും ക്ലൈമാക്സ് നിറഞ്ഞ രണ്ടാം പകുതിയുമായി തെഗിഡി നല്ലൊരു സിനിമ അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. ആര് എന്തിനു ചെയ്തു എന്നുള്ളത് വിശ്വാസയോഗ്യമായ രീതിയിൽ പറഞ്ഞ് പ്രേക്ഷകനെ കൺവിൻസ് ചെയ്യുന്ന രീതിയാണ് രണ്ടാം ഭാഗത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മൊത്തത്തിൽ നല്ലൊരു ത്രില്ലർ തന്നെയാണ് തെഗിഡി. രണ്ടാമത്തെ സിനിമ ഓനയും ആട്ടുംകുട്ടിയും. മിഷ്കിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഏറെ പ്രേക്ഷക പ്രശംസ നേടിയെടുത്തതാണ്. അർദ്ധരാത്രി ഗ്രൂപ്പ് സ്റ്റഡി കഴിഞ്ഞു വരുന്ന ചന്തു എന്ന മെഡിക്കൽ വിദ്യാർത്ഥിക്ക് വെടിയേറ്റ് കിടക്കുന്ന ഒരു അപരിചിതനെ വഴിയിൽ നിന്നും കിട്ടുന്നു. ആശുപത്രികളിലൊന്നും അയാളെ സ്വീകരിക്കാത്തതിനാൽ അവൻ അയാളെ സ്വന്തം വീട്ടിലെത്തിച്ച് ഓപ്പറേഷൻ നടത്തി രക്ഷപ്പെടുത്തുന്നു. തുടർന്ന് അയാൾ പോലീസ് അന്വേഷിക്കുന്ന ഒരു വലിയ കുറ്റവാളിയായ വൂൾഫ് ആണെന്ന് ചന്ദ്രു തിരിച്ചറിയുന്നു. കുറ്റവാളിയെ രക്ഷിച്ചതിന് ചന്ദ്രുവിന്റെ കുടുംബമടക്കം പോലീസിന്റെ പിടിയിലാവുകയും അവരിൽ നിന്നും രക്ഷപ്പെട്ട് വൂൾഫിന്റെ പിടിയിലാവുകയും ചെയ്യുന്നു. തുടർന്ന് അങ്ങോട്ട് എങ്ങനെ വൂൾഫ് ഒരു കുറ്റവാളിയായി, പോലീസ് അവനെ എന്തിനു പിന്തുടരുന്നു എന്നിങ്ങനെയുള്ള പ്രേക്ഷകന്റെ ആകാംക്ഷയ്ക്കനുസരിച്ചുള്ള ഒരു നല്ല ത്രില്ലിംഗ് അനുഭവത്തിലൂടെയാണ് ചിത്രം മുന്നോട്ട് നീങ്ങുന്നത്. ചിത്രത്തിന്റെ വൈകാരികമായ ക്ലൈമാക്സ് രംഗങ്ങൾ ആസ്വാദകന്റെ കണ്ണു നനയിക്കും. പ്രശസ്ത സംവിധായകൻ മിഷ്കിൻ തന്നെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നതും സംവിധാനം ചെയ്തിരിക്കുന്നതും കേന്ദ്ര കഥാപാത്രമായ വൂൾഫിനെ അവതരിപ്പിച്ചിരിക്കുന്നതും. അദ്ദേഹം ആദ്യമായി നിർമ്മാണം ഏറ്റെടുത്ത ചിത്രമായിരുന്നു ഇത്. 2013 പുറത്തിറങ്ങിയ ഈ ചിത്രം ഇന്നും സിനിമാ പ്രേമികളുടെ ഇഷ്ടചിത്രമാണ്. അടുത്ത ചിത്രം രാജതന്ത്രം. AG അമിത് സംവിധാനം ചെയ്ത് 2015 പ്രദർശനത്തിനെത്തിയ തമിഴ് ഹെയ്സ്റ്റ് ത്രില്ലറാണ് രാജതന്ത്രം. ചെറിയ ഉടായ്പകളുമായി നടക്കുന്ന നായകൻ ഉൾപ്പെടെയുള്ള മൂവർ സംഘം ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യത്തിൽ ഒരു വൻ ജ്വല്ലറി തട്ടിപ്പ് പ്ലാൻ ചെയ്യുകയും അതിനുശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രം. കോമഡിയും റൊമാൻസും ത്രില്ലിംഗ് സന്ദർഭങ്ങളുമായി വളരെ നല്ല രീതിയിൽ ആദ്യം മുതൽ അവസാനം വരെ കഥ പറഞ്ഞു പോകുന്ന ചിത്രമാണ് രാജതന്ത്രം. അടുത്ത സിനിമ വിസാരണ. 2015 ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ തമിഴ് ചിത്രമാണ് വിസാരണ. ചെയ്യാത്ത കുറ്റം ചെയ്തെന്ന് സമ്മതിപ്പിക്കാൻ പോലീസുകാർ 4 ചെറുപ്പക്കാരുടെ മേൽ നടത്തിയ അതിക്രൂരമായ പീഡനങ്ങളും അധികാരവർഗങ്ങളുടെ അഴിമതിയുമാണ് എം ചന്ദ്രകുമാർ എഴുതിയ ലോക്കപ്പ് എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ ചിത്രത്തിന്റെ പ്രമേയം. ചന്ദ്രകുമാറിന്റെ സ്വന്തം അനുഭവങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹം നോവലായി എഴുതിയത്. ഈ ചിത്രം 2016 ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വെട്ടിമാരൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ദിനേശ്, ആനന്ദി, സമുദ്രകനി, ആടുകള മുരുകദോസ്, മിഷാഘോഷൽ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. മനസ്സ് മരവിപ്പിക്കുന്ന തരത്തിലുള്ള പോലീസ് മർദ്ദനങ്ങളും ക്രൂരതകളും ഒക്കെ ചിത്രത്തിലുടനീളമുണ്ട്. നല്ലൊരു ത്രില്ലർ അനുഭവം തന്നെ കാഴ്ചവെക്കുന്ന ചിത്രമാണ് വിസാരണ. അടുത്ത ചിത്രം മകാമുനി. 2019 ആര്യയെ നായകനാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് മകാമുനി. ഒരു ഡാർക്ക് മൂഡിലാണ് സിനിമ തുടങ്ങുന്നത്. അജ്ഞാതരായ ആരോ മഹാദേവനെ കുത്തുന്നു. അദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറാണ്. പ്രായത്തിനപ്പുറമുള്ള നര അയാളുടെ മുഖത്തുണ്ട്. കഷ്ടപ്പാടാണ് ജീവിതം മുഴുവൻ. അയാൾ കുത്തേറ്റ വിവരം ഭാര്യയോട് പോലും പറയുന്നില്ല. ഇതേസമയം മറ്റൊരിടത്ത് മുനിരാജ് ബ്രഹ്മചാരിയാകാനുള്ള ശ്രമത്തിലാണ്. അമ്മയോടൊപ്പം ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിക്കുന്നു. വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ജോലിയും അയാൾ ചെയ്യുന്നുണ്ട്. യോഗയിൽ ജീവിതത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്ന അയാളിൽ ഒരു ജേർണലിസം വിദ്യാർത്ഥിക്ക് കൗതുകം തോന്നുന്നു. കാഴ്ചയിൽ ഒരേപോലുള്ള 2 വ്യക്തികളുടെ കഥാപാത്ര സ്വഭാവങ്ങളാണ് മുമ്പ് പറഞ്ഞത്. സിനിമയുടെ തുടക്കത്തിൽ സമാന്തരമായി ഈ 2 കഥകൾ പറഞ്ഞു പോകുന്നു. ഇനി ആദ്യം കാണിച്ച ആളുടെ ഫ്ലാഷ് ബാക്ക് ആണോ രണ്ടാമത്തേത് എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഒരു കഥ നടക്കുന്നത് നഗരത്തിലും മറ്റൊന്ന് ഗ്രാമത്തിലുമാണ്. 2 ഭാഗങ്ങളിലുമുള്ള വയലൻസ് വ്യക്തമായി കാണിക്കുന്നുണ്ട്. മകാദേവൻ, മുനിരാജ് എന്നിവർ രണ്ടുപേരും എങ്ങനെ ഇതിൽ ഭാഗമാകുന്നു എന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. ആര്യയുടെ മികച്ച പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഈ 5 സിനിമകളും ഫ്രീ ആയിട്ട് നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ കഴിയുന്നതാണ്. യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമകൾ ആർക്കെങ്കിലും ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.